NDA സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അവകാശപ്പെടുന്ന അവർ തമ്മിലാണ് തർക്കം. ഞങ്ങൾ തമ്മിൽ തർക്കമൊന്നുമില്ല, അവർ തമ്മിലാണ് തർക്കം. രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവർ തമ്മിൽ നടന്നത്. LDF ഒന്നാം സ്ഥാനം തന്നെ ലഭിക്കും, അതാണ്. പത്തനംതിട്ടയിൽ രണ്ടാം സ്ഥാനത്തിനായാണ് UDFും BJPയും തമ്മിൽ മത്സരിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ്. PC ജോർജിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ മത്സരഫലത്തെ ഒരു തരത്തിലും സ്വാധീനിക്കില്ലെന്നും അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ പറഞ്ഞു. പത്തനംതിട്ടയിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയം നേടുവാൻ LDFന് കഴിയുമെന്നും പറഞ്ഞ KJ തോമസ് 100% ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും പറഞ്ഞു. നിയമസഭാ അംഗമെന്ന നിലയിൽ വലിയ വികസനം കൊണ്ടുവരുവാൻ വീണ ജോർജിന് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം മികച്ച മാധ്യമ പ്രവർത്തകയുമാണ്. ഈ രണ്ട് കാര്യങ്ങളും തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകങ്ങളായി മാറും. PC ജോർജിൻ്റെ നിലപാടുകൾ ഒരു തരത്തിലും പത്തനംതിട്ടയിലെ മത്സരഫലത്തെ സ്വാധീനിക്കില്ല. PC ജോർജിന് ഒപ്പമുണ്ടായിരുന്നവർ LDFനൊപ്പം കടന്നുവരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ജനം അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങൾ സ്വീകരിക്കില്ലെന്നും അവർ ജോർജിനെ കൈവിട്ടതായും KJ തോമസ് പറഞ്ഞു. പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജ് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല നാട്ടുകാരാകെ കണക്കാക്കിയിരിക്കുന്നത്. അതനുസരിച്ചുള്ള സ്വീകാര്യത അവർക്ക് ലഭ്യമായിട്ടുണ്ട്. PC ജോർജിനെ ഇതേ സംബന്ധിച്ചുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കും. അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളെല്ലാം നാട്ടുകാർക്ക് നല്ല അറിവുള്ളതാണ്. അദ്ദേഹം പണ്ട് UDF ആയിരുന്നു, പിന്നെ കുറേ കാലം LDF ആയി, പിന്നെ ഒറ്റയ്ക്ക് നിന്നു, ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു രക്ഷയുമില്ലാതെ വന്നതിനെ തുടർന്ന് NDയിലേക്ക് പോയിരിക്കുക. ജനങ്ങൾ അദ്ദേഹത്തെ പൂർണ്ണമായി കൈവിട്ട് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനമില്ല, ജനങ്ങളതൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല. മതനിരപേക്ഷതയിൽ ഊന്നിയ ആശയമാണ് ഇടതുമുന്നണി മുൻപോട്ട് വയ്ക്കുന്നതെന്നും KJ കൂട്ടിച്ചേർത്തു. സർവേ ഫലങ്ങൾ തങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ മികവിനെ പറ്റി വോട്ടർമാർക്കെല്ലാം നന്നായിട്ട് അറിയാം. മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദർശപരമായ സമീപനം, LDFന്റെ ആശയം, അത് മതനിരപേക്ഷതയിൽ ഊന്നിയുള്ളതാണ്. PC ജോർജ് ഇപ്പോൾ വർഗീയ മുന്നണിയുടെ കൂട്ടത്തിലാണ്. BJPയെയും NDAയും എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അവരുടെ സ്ഥാനാർത്ഥി തന്നെ ഇപ്പോൾ എത്രയോ കേസുകളിൽ പ്രതിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് NDA സ്ഥാനാർത്ഥി 189 കേസുകളിൽ പ്രതിയാണെന്ന്. എങ്ങനെയാണ് ഇതുപോലെയുള്ള കേസുകളിൽ പ്രതിയായത്? അത് ജനങ്ങൾ വിലയിരുത്തും. ഇപ്പോൾ ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജ് 2016 മത്സരിക്കുമ്പോൾ ഇതേ മാതൃഭൂമിയിൽ വന്ന വാർത്ത എന്താണ്? അവിടെ ആറന്മുളയിൽ UDF ജയിക്കുമെന്നാണ് പറഞ്ഞത്. വീണ പരാജയപ്പെടും. 2004 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ 18 സീറ്റ് കിട്ടി. എന്തായിരുന്നു മിക്ക സർവേകളുടെയും പ്രവചനം? എന്തായിരുന്നു? 6 സീറ്റാണ് മിക്ക സർവേകളും ഇടതുപക്ഷ മുന്നണിക്ക് പറഞ്ഞു വെച്ചത്. എന്നാൽ 18 സീറ്റ് കിട്ടി. എന്തായിരുന്നു അന്ന്? ഇതുപോലെ പല സർവേകളും വരും. ഇപ്പം മാതൃഭൂമിയിൽ അവസാനം വന്ന സർവേയെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല. കാരണം തികച്ചും അടിസ്ഥാനപരമായ സർവേ റിപ്പോർട്ടാണ് മാതൃഭൂമി ചാനൽ പ്രസിദ്ധീകരിച്ചത്. അതവരുടെ മാധ്യമധർമ്മത്തിന് തന്നെ വിരുദ്ധമാണ് എന്ന് ഞങ്ങൾ കരുതുകയാണ്. മാധ്യമധർമ്മത്തിന് വിരുദ്ധമായ സർവേ ഫലങ്ങളാണ് ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഇടതുപക്ഷം പ്രചരണ രംഗത്ത് ഒട്ടേറെ മുൻപിലാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ നേടിയ മേൽക്കോയ്മ തങ്ങൾക്ക് ഇപ്പോഴും തുടരുവാൻ കഴിയുന്നുണ്ടെന്ന് അവകാശപ്പെട്ട KJ തോമസ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ കോൺഗ്രസിനും UDFനും ഒരിക്കലും അനുകൂല ഘടകമായി മാറുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. 20 സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച ഉടൻ തന്നെ ആ സ്ഥാനാർത്ഥികളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി രംഗത്തിറങ്ങി. ചിലരാണെങ്കിൽ പിന്നെ വീടുകൾ കയറാൻ തുടങ്ങി. അപ്പോൾ തന്നെ ചിലർ റോഡ് ഷോ നടത്തി ജനങ്ങളെ കാണാൻ തുടങ്ങി. അപ്പോൾ ഇടതുപക്ഷ മുന്നണി മറ്റ് രണ്ട് മുന്നണികളെ അപേക്ഷിച്ച് വളരെ മുമ്പിലാണ്. ആ രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഒട്ടേറെ തർക്കങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ യോഗം, തിരുവനന്തപുരത്ത് യോഗം, എറണാകുളത്ത് യോഗം, അങ്ങനെ നിരവധി ചർച്ചകൾക്ക് ശേഷം 2-3 ആഴ്ചയ്ക്ക് ശേഷമാണ് അവരുടെ സ്ഥാനാർത്ഥികളെ എല്ലാം തീരുമാനിക്കുക കഴിഞ്ഞത്. അവരെല്ലാം പുറകിലാണ്, LDF വളരെ മുമ്പിലാണ്. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നയിച്ചത് ആരാണ്? 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നയിച്ചത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടെയാണ്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി അവർ ഏറ്റുവാങ്ങിയുണ്ടായി. 44 സീറ്റ് ചരിത്രത്തിൽ അങ്ങനെ ഇല്ല. കോൺഗ്രസ് അത്രയും അധപതിച്ച ഒരു വർഷം ഒരു തെരഞ്ഞെടുപ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിക്കാനില്ല. വയനാട് വന്ന് മത്സരിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ
കേരളത്തിലെ യു ഡി എഫിൻ്റെയോ കോൺഗ്രസ്സുകാരൻ്റെയൊക്കെയോ നിർബന്ധം കൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷെ അതുകൊണ്ട് കേരളത്തിൽ ഒരു എഫക്റ്റും രാഹുൽ അങ്ങനെ ഒരു എഫക്റ്റ് ഇവിടെയില്ല. ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി.